ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഇതിനെ കോമണായി നമ്മൾ സ്നേക്ക് പ്ലാന്റ് എന്ന് വിളിക്കാറുണ്ട്. സ്നേക്ക് പ്ലാന്റ് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു മിനിയേച്ചർ ടൈപ്പ് സ്നേക്ക് പ്ലാന്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. സ്നേക്ക് പ്ലാന്റിന് മദറിൻലോ ടങ് എന്നൊരു പേരും കൂടി ഉണ്ട്. ഈ ചെടീനെ അങ്ങനെയും നമ്മൾ വിളിക്കാറുണ്ട്. പിന്നെ അടുത്ത ഇതിൻ്റെ ഒരു ബോട്ടാണിക്കൽ നെയിമുള്ളത് സാൻസിവേറിയ ട്രിഫാസിയേറ്റ എന്നാണ് പറയുക. ഇതെൻ്റെ കയ്യിലുള്ള അടുത്തൊരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റാണ്. ഇത് സ്നേക്ക് പ്ലാന്റ് സിൽവർ എന്നാണ് ഇതിനെ പറയുക. സിൽവർ എന്ന് പറയും. എല്ലാം സ്നേക്ക് പ്ലാന്റ് നീന് സാൻസിവേറിയയുടെ വെറൈറ്റി നീന് ഇതിനെ സിൽവർ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതൊരു മിനിയേച്ചർ ടൈപ്പ് നീന് അധികം ഉയരത്തിലൊന്നും പോവാത്തൊരു പ്ലാന്റും കൂടിയത് ഈ സിൽവർ സാൻസിവേറിയ. ഇത് ചട്ടി തിങ്ങിയാൽ നല്ല ഭംഗിയാണ്. ഇത് അടുത്തൊരു വെറൈറ്റി. ഇതും ഒരു മിനിയേച്ചർ ടൈപ്പിന് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സാൻസിവേറിയന്. കാണാൻ നല്ല ഭംഗിന്ന് കാണാനായിട്ട് നല്ല മഞ്ഞ കളർ ലീഫ് വരും. ഗ്രീൻ ചെറിയൊരു ഷെയ്ഡായിട്ട്. ഇതും അധികം ഉയരം വയ്ക്കാത്ത ടൈപ്പ് ഒരു മിനിയേച്ചർ ടൈപ്പ് സാൻസിവേറിയ തന്നെയാണിത്. പിന്നെ ഇതിന് അധികം വെള്ളത്തിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. സാൻസിവേറിയ പ്ലാന്റിന് വളരെ കുറവ് വെള്ളം മതി നമുക്ക്. ഈ പ്ലാന്റ് കെയർ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു പ്ലാന്റും കൂടിയിട്ടാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള അടുത്തൊരു വെറൈറ്റി സാൻസിവേറിയ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് അടുത്തൊരു വെറൈറ്റി സാൻസിവേറിയ. ഇത് നമ്മൾ സാൻസിവേറിയ സിൽവർ എന്ന് പറഞ്ഞില്ല, അതിൻ്റെ തന്നെ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ളൊരു സാൻസിവേറിയാണ് ഇതും. ഇതിനെ പൊതുവേ നമ്മൾ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുള്ളൂ. ഇതും ഒരു മിനിയേച്ചർ ടൈപ്പ് ഉള്ള ഒരു പ്ലാന്റാണ്. അധികം അങ്ങോട്ട് ഹൈറ്റിൽ പോവാത്ത ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതും. ഇതൊക്കെ ചട്ടി തിങ്ങിയാൽ നല്ല ഭംഗിന് കാണാനായിട്ട്. ഇത് അടുത്തൊരു വെറൈറ്റി നമ്മുടെ സാൻസിവേറിയരെ. ഇത് എന്താ പറയുക, മുരിങ്ങാക്കോലിൻ്റെ പോലെയാണ് ഇതിൻ്റെ ലീഫ്. ഉരുണ്ട് നല്ല നീളത്തിൽ പോവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഇലയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഉരുണ്ട് നല്ല നീളത്തിൽ പോയിട്ട് ചട്ടി തിങ്ങി വരും. ഇതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് തൈകൾ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സാൻസിവേറിയയുടെ പ്രത്യേകത അതെങ്ങിന്. പിന്നെ എൻ്റെ ചട്ടിയിലെ കട കണ്ടാലറിയാ ഇതിലൊന്നും നനവെന്നറിയുന്നതില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ. ഇതാണ് ഇപ്പോൾ അതിൻ്റെ തൈകൾ പൊട്ടി മുളച്ച് വരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയിനിത്. പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ഇത്, ഈ സ്നേക്ക് പ്ലാന്റ്. അടുത്തൊരു പ്ലാന്റാണ് ഇതും. മിനിയേച്ചർ ടൈപ്പ് ഒരു പ്ലാന്റ് നീന് സാൻസിവേറിയരെ. ഇതിൻ്റെ ഇലയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചും കൂടെ വീതിയുള്ള ഇലകളാണ് ഇത്. പിന്നെ സാൻസിവേറിയരെ ഗ്രീൻ എന്ന് പറയും ഈ വെറൈറ്റീനെ. മിനിയേച്ചർ ടൈപ്പ് ഇത് ഗ്രീൻ സാൻസിവേറിയ സ്നേക്ക് പ്ലാന്റ് നമ്മൾ കോമണായി എല്ലായിടത്തും കാണുന്ന ഒരു പ്ലാന്റാണ്. ഈ മിനിയേച്ചർ ടൈപ്പല്ല, അല്ലാത്ത ഒരു പ്ലാന്റ് നമ്മൾ എപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മൾ കോമണായി കണ്ടിരുന്ന ഒരു പ്ലാന്റായിരുന്നു ഈ ഗ്രീൻ എന്ന് പറയുന്ന സാൻസിവേറിയരെ. ഇത് അടുത്തൊരു പ്ലാന്റ് ഗോൾഡൻ സാൻസിവേറിയയിലെ മിനിയേച്ചർ ടൈപ്പ് തന്നെയാണിത്. ഇതും അധികം ഉയരം വെക്കില്ലേ, ഇത്രയ്ക്ക് തന്നെ വരുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് തൈകൾ പൊട്ടി മുളച്ച് ചട്ടി തിങ്ങി വരും. ചട്ടി തിങ്ങിയാൽ ഇത് കാണാനും ഭംഗിയുള്ളൂ. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. മുൻപ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പോയിട്ട് ഇപ്പം ഞാൻ രണ്ടാമത് ഇത് വാങ്ങി വെച്ചതാണ്. ഈ സാൻസിവേറിയ പ്ലാന്റ് വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിന്. ഒരു എനിക്ക് തോന്നുന്നത് 250 മേലിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏത് സാൻസിവേറിയ പ്ലാന്റ് നമ്മൾ വാങ്ങാൻ പോയാലും. ഇത് ആ ഗോൾഡിൽ തന്നെ കുറച്ച് ലോങ് ആയിട്ടുള്ള മിനിയേച്ചർ അല്ലാത്തൊരു ടൈപ്പാണ് ഇത് സാൻസിവേറിയരെ. ദേ അതിനിപ്പോൾ തന്നെ കൂമ്പ് വരുന്നുണ്ട്, ഒരുപാട് ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരത്തെ ഞാൻ കാണിച്ചത് മിനിയേച്ചർ ടൈപ്പാണ്. അതിൻ്റെ ലോങ് ആയിട്ടുള്ള വെറൈറ്റീനിത് സാൻസിവേറിയ. ഇതൊക്കെ ചട്ടി തിങ്ങിയാൽ നല്ല ഭംഗിന് കാണാനായിട്ട്. പിന്നെ വലിയ കെയറിങ് കൊടുക്കണ്ട കേട്ടോ നമ്മൾ ഈ പ്ലാന്റിന്. ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിന്.
പിന്നെ സാൻസിവേറിയ നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്നത് ഒരു ഓഫീസ് പ്ലാന്റാണ്, ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റും കൂടിന്, നല്ലൊരു ഓഫീസ് പ്ലാന്റാണ്. ഓഫീസ് പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മൾ ലക്കി പ്ലാന്റ് എന്നും പറയൂ ഇതിനെ, സാൻസിവേറിയാനെ. അപ്പോൾ ഓഫീസുകളിലൊക്കെ ലക്കിന് വേണ്ടി നമ്മൾ ഇത് വെച്ച് കൊടുക്കാറുണ്ട്, ലക്കി പ്ലാന്റ് ആയിട്ട്. പക്ഷേ ലക്കി പ്ലാന്റ് എന്നുവെച്ചാലും കൂടിയിട്ട് പെറ്റ്സ് ഉള്ളിടത്ത് അത്ര ലക്കല്ല എന്ന് പറയുന്നുണ്ട് ഈ പ്ലാന്റ്. പെറ്റ്സിന് ലക്ക് വരില്ല എന്ന് പറയുന്നുണ്ട് ഈ പ്ലാന്റ്. ഇത് സെൻസിവേറിയയുടെ അടുത്തൊരു വെറൈറ്റി. ഇത് ലോക്കലായി നമ്മൾ കാണുന്ന ഒരു സെൻസിവേറിയന് ഗ്രീൻ മിനിയേച്ചർ അല്ലാണ്ട്, പണ്ടൊക്കെ നമ്മളിത് വേലിയുടെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്ന ഒരു സെൻസിവേറിയന് സ്നേക്ക് പ്ലാന്റാണ്. ഭയങ്കര കോമൺ ആയി കണ്ടുവരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ സെൻസിവേറിയയുടെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ ഇൻഡോറായി വെച്ച് കഴിഞ്ഞാൽ വലിയ കെയറിങ് ഒന്നും ഇല്ലാണ്ട് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് വീടൊക്കെ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ ഇരുന്നോളും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ സാൻസിവേറിയ പ്ലാന്റിന്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ നനച്ച് കൊടുത്താൽ മതി. പിന്നെ ഏത് വെയിലിലും ഏത് ഷെയ്ഡിലും ഏത് സാഹചര്യത്തിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് സാൻസിവേറിയ പ്ലാന്റ്. പിന്നെ മണ്ണായാലും നമുക്ക് അധികം അങ്ങോട്ട് മണ്ണിൻ്റെ പ്രശ്നം വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ ഏത് മണ്ണായാലും കുഴപ്പമില്ല. വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു ഇതിൽ നമ്മൾ നനച്ച് കൊടുത്താൽ മതി. അത് മാത്രമേ ഈ പ്ലാന്റിനെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. ഇപ്പോൾ ഫുൾ സൺഷൈൻ ആയാലും ഫുൾ ഷെയ്ഡായാലും ഒക്കെ ഈ പ്ലാന്റ് നന്നായിട്ട് വളരും. അത്രയ്ക്ക് വലിയ കെയറൊന്നും കൊടുക്കണ്ട നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് വളർത്തുമ്പോൾ. പിന്നെ നമ്മൾ എന്നും നനയ്ക്കുന്ന പ്രശ്നം വരുന്നില്ല ഈ ചെടി നമ്മൾ വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ. ഇപ്പം എൻ്റെ തന്നെ ഒരു 8-10 വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ഇപ്പം ഞാൻ കാണിച്ചു നിങ്ങളുടെ ഇതിൽ. ഇത് സാധാരണ നമ്മൾ കോമൺ ആയി കാണുന്നതാണ്, പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്നേക്ക് പ്ലാന്റാണ് ഇത്, സാൻസിവേറിയ ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള സാൻസിവേറിയ കളക്ഷൻ. അടുത്തത് പ്രൊപ്പഗേഷൻ ഞാൻ പറയാം. ഞാൻ തന്നെ സാൻസിവേറിയയുടെ രണ്ട് ലീഫ് ഒരു വെള്ളത്തിൽ, ഗ്ലാസ്സിൽ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചു. പിന്നെ ഒരു പോട്ടിലും മണ്ണിലും നട്ടു. ഇതിപ്പോൾ ഏകദേശം ഒരു മാസമായ സാൻസിവേറിയയുടെ ലീഫാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇത് തന്നെ റൂട്ടൊക്കെ വന്ന് ഇതേ തൈ വന്നു തുടങ്ങി. ഇപ്പോൾ ഒരു മാസമായിട്ടുണ്ട് ഇത് ഈ ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. വെള്ളത്തിൽ വെച്ചിട്ടായാലും നമുക്ക് ഇതിനെ റൂട്ട് പിടിപ്പിച്ച് ഒരല മതി ഈ ചെടി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അടുത്തത് തന്നെയാണ് ഞാൻ മണ്ണിൽ നട്ട ഇല നമുക്ക് പറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നട്ടതാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇതേ ഒരു ഇലയിൽ നിറയെ റൂട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്ന് ഞാനിപ്പോൾ എല്ലാവർക്കും കാണിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തൈ പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഇല മതി നമുക്ക് ഇതിൻ്റെ തൈകൾ പിടിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അധികം വലിയ കെയറിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ വെള്ളത്തിലിട്ടാലും നമുക്ക് ഇതിൻ്റെ തൈ പിടിപ്പിക്കാം, മണ്ണിൽ വെച്ചാലും തൈ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതടുത്തൊരു വെറൈറ്റീന് ഞാൻ മുൻപ് കാണിച്ചു ഇതിൻ്റെ ഒരു വെറൈറ്റി മിനിയേച്ചർ ടൈപ്പ് വീതിയുള്ള ഇലയായിട്ടുള്ള ഒരു വെറൈറ്റീന് ഇത്. ഇതും അധികം ഹൈറ്റ് വെക്കാണ്ട് ചട്ടി തിങ്ങി വരുന്ന ഒരു വെറൈറ്റീന് ഇത്, ഇത് സ്നേക്ക് പ്ലാന്റ്. ഇതിലിപ്പോൾ ചട്ടി ഇതേ തിങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ച്. ഇനിയൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ ബൈ.